ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ വയറിലേക്കോ നോക്കുന്നതിന് പകരം, പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗാങ് വർക്ക് അല്ല ശരിക്കും പറഞ്ഞാൽ. വർക്കൗട്ട് ചെയ്യാൻ സൗകര്യമില്ല, പ്രോട്ടീൻ വാങ്ങാൻ പൈസയില്ല. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ഫോളോ ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എൻ്റെ ഒരു ഭക്ഷണക്രമം ഇതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ പറഞ്ഞുപോയത്. അതിന് മുൻപുള്ള വീഡിയോയിലാണെങ്കിലും നമ്മുടെ ഡയറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ഫാറ്റ് ലോസ് ജേണിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു പറഞ്ഞുപോയത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് നമ്മൾ കൃത്യമായ രീതിയിൽ ഒരു ഡയറ്റിലേക്ക് വന്നു അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളൊരു വർക്കൗട്ട് ഫോളോ ചെയ്യുന്നുണ്ട് വിചാരിക്കുക, കുറച്ച് നാളുകൾക്കപ്പുറം ഈ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിലും നമ്മുടെ മെത്തേഡിലും ഒരു താളപ്പഴ വരികയോ ചെയ്യുമ്പോൾ നമുക്ക് റിസൾട്ടിൽ നിന്നും നമ്മൾ പതുക്കെ പതുക്കെ വ്യതിചരിക്കാൻ തുടങ്ങും. അതായത് ആ വന്ന റിസൾട്ട് നമുക്ക് പതുക്കെ കുറയുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണങ്ങൾ ഇതിനൊക്കെ പലതാണ്. നമ്മൾ മുൻപുള്ള വീഡിയോസിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഒന്നുകിൽ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡയറ്റ്, അതിൽ നമ്മൾ ആദ്യം വന്നുള്ള ആ രീതി അത്രത്തോളം നമ്മൾ ആ ഒരു കാര്യത്തിൽ ഡെപ്ത് കൊടുത്തുകൊണ്ടായിരിക്കില്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. പല ചെറിയ മിസ്റ്റേക്കുകൾ നമ്മൾ വരുത്തുന്നുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ വർക്കൗട്ടിൽ വന്നിട്ടുള്ള മാറ്റം, വർക്കൗട്ടിൻ്റെ സ്റ്റൈലിൽ വന്നിട്ടുള്ള മാറ്റം, ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു ജേണിയിൽ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റത്തെ കുറച്ച് നാളുകൾ നമ്മൾ കറക്റ്റായിട്ട് വെജിറ്റബിൾസും പ്രോട്ടീൻസും ഒക്കെ ശ്രദ്ധിച്ചു, അല്ലെങ്കിൽ ഒരു കലോറി ഡെഫിസിറ്റ് നമ്മൾ മുന്നോട്ട് പോയി. കുറച്ച് നാൾ കഴിയുമ്പം നമുക്ക് പതുക്കെ പതുക്കെ ഓരോ ഫംഗ്ഷനുകളിൽ വരാം, അല്ലെങ്കിൽ പുറത്തു പോകേണ്ട ആവശ്യം വരാം. കാരണം ഇതിനോടുള്ള ആ ഒരു താല്പര്യം നമ്മൾ കുറഞ്ഞു പോകുന്നതാണ് ഈ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുമ്പോൾ. അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത്. അത് ഫാറ്റ് ലോസ് ജേണി മാത്രമല്ല, ഏതൊരു കാര്യത്തിനാണെങ്കിലും കണ്ടിന്യൂറ്റി അല്ലെങ്കിൽ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു കാര്യം അത് നിലനിൽക്കണമെങ്കിൽ, അത് നിലനിൽക്കണമെങ്കിൽ മാത്രമാണ് നമ്മുടെ എയിമിനൊരു ഒരു ഷാർപ്നെസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എയിമിലേക്ക് എത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ, അത് ഏതൊരു ടോപ്പിക് എടുത്താലും. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റുകൾ വളരെ സ്ട്രോങ് ആയിട്ട് നിലനിർത്തുന്നതിന് നമുക്ക് വേണമെങ്കിൽ വിൽപ്പവർന്ന് പറയാം, നിലനിർത്തണമെങ്കിൽ നമ്മൾ മൈൻഡിന് വേണ്ടി കുറച്ച് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം, ചെയ്യുന്ന വർക്കൗട്ട്, ഇതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ദിവസവും നമുക്ക് നമ്മുടെ മൈൻഡ് എനർജിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ വിൽ പവർ എങ്ങനെ സ്ട്രോങ് ആക്കി നിർത്താം എന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അത് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ പ്രാണായാമത്തിനും അല്ലെങ്കിൽ മെഡിറ്റേഷൻ അല്ലെങ്കിൽ യോഗ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നമ്മൾ സംസാരിച്ചു പോകുന്നത്. ഇന്നത്തെ വീഡിയോയുടെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും, എന്നാലും ഓർമ്മപ്പെടുത്തുന്നത് ഒരുപാട് റിസ്ക് എടുത്ത്, ഒരുപാട് കഷ്ടപ്പെട്ട്, വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടൊക്കെ ഒരു കൃത്യമായ ഒരു ബോഡി വെയ്റ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. പുറകിലേക്ക് വലിക്കുന്നതിന് വേണ്ടിയിട്ട് പല കാരണങ്ങളുണ്ടാവാം അല്ലേ, വ്യക്തിപരമായിട്ടുള്ളതും ഫാമിലി പരമായിട്ടുള്ളതൊക്കെ പല കാരണങ്ങളും ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഗാങ് വർക്ക് അല്ല ശരിക്കും പറഞ്ഞാൽ. ഓരോരുത്തരുടെയും സക്സസ് എന്ന് പറയുന്നത് അവരവരുടെ മാത്രം പ്രയത്നമാണ്, കഷ്ടപ്പാടാണ് അല്ലേ, ഓർമ്മിച്ച് വെക്കലാണ്, എല്ലാമാണ്. രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത് മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ സമയം, കിടന്നുറങ്ങുന്ന സമയം, ഇതെല്ലാം ഒറ്റയ്ക്കാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം? ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് പഞ്ചുലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു വിൽ പവർ എന്ന് പറയുന്ന കാര്യം കൂടിയേ തീരും. അച്ചടക്കം, മാനസിക അച്ചടക്കം പ്രത്യേകിച്ച് വേണം. അപ്പോൾ കുറച്ച് നാൾ നമ്മൾ ഡയറ്റ് മുന്നോട്ട് പോയിട്ട് ന്യൂട്രീഷനായിട്ടുള്ള ഫുഡുകൾ കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടൈമിന് കഴിക്കാൻ പറ്റുന്നില്ല, ഇപ്പോൾ ജോലിയുടെ ടൈം മാറി, ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റാണ്, ഇതൊന്നും ഒരു റീസൺ അല്ല. നമുക്ക് എന്താണോ എയിം അതിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുക. കഷ്ടപ്പെടുക എന്നുള്ള വേടിനർത്ഥം കുറേ വെയിറ്റ് പൊക്കുന്നതോ അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന വർക്കൗട്ട് ചെയ്യുന്നതല്ല. ഇതും കഷ്ടപ്പാടാണ്. ആ ഒരു ടൈം കീപ്പ് ചെയ്യുന്നതും അത്രയും നാൾ സിറ്റുവേഷൻസ് എന്ത് തന്നെ ആയാലും അത്രയും നാൾ ഫോളോ ചെയ്ത് വന്ന കാര്യങ്ങളെ വീണ്ടും ആ സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഫോളോ ചെയ്യുന്നത്, ഇതിനൊക്കെ തന്നെയാണ് കഷ്ടപ്പാടെന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം റിസ്ക് എടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു നമ്മൾ ആഗ്രഹിച്ച ഒരു സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഇത് നിസ്സാരമല്ല. അപ്പോൾ അത്രത്തോളം ഒബ്സർവേഷനും കോൺസെൻട്രേഷനും നമ്മുടെ മനസ്സിൻ്റെ മേലെ നമുക്ക് തന്നെ ഒരു കൺട്രോളും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് ഈ കാര്യത്തിലൂടെ നമുക്ക് സിമ്പിളായിട്ട് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചിട്ട് ഇതൊന്നും ഒരുപാട് കാലം നമുക്ക് ഫോളോ ചെയ്യേണ്ടതുമില്ല. കാരണം നിങ്ങൾ ഫിക്സഡായിട്ട് കുറച്ച് കാലയളവിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ് കൊടുത്ത് ഈ രീതി ഒന്ന് ഫോളോ ചെയ്ത് ഈ മൈൻഡ് സെറ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാൻ ശ്രമിച്ചാൽ പിന്നീട് കുറച്ച് നാളുകൾക്ക് അപ്പുറം ഇത് ഓൾറെഡി അതിൽ ഫിക്സ് ആയിക്കോളും. പിന്നെ നമുക്ക് വലിയൊരു ശ്രമം വേണ്ടി വരില്ല. നമ്മളെ ക്യാരക്ടറും സ്വഭാവവും ഒക്കെ ആ രീതിയിലായിരിക്കും. നിങ്ങൾ ഈ PSC വേണ്ടി പഠിക്കുന്ന ആളുകളെ കണ്ടിട്ടില്ലേ? കുറച്ച് നാളുകൾ വർഷങ്ങളോളം അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഉറക്കമൊക്കെ കുറവായിരിക്കും. എന്നാലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ മറ്റ് കല്യാണത്തിനോ പാർട്ടിയൊക്കെ പോകുന്ന കാര്യങ്ങളാണെങ്കിലും ഇതൊക്കെ ഒരു കൺട്രോൾഡായിരിക്കും. അവർ കുറച്ച് കാലം ഇരുന്ന് നന്നായിട്ട് അങ്ങ് പഠിക്കും. അങ്ങനെ പഠിക്കുന്നവർ ലിസ്റ്റിൽ വരാറുണ്ട്, ജോലി കിട്ടാറുണ്ട്. പക്ഷേ വേറെ കുറച്ച് പേരുണ്ട് PSC കോച്ചിങ്ങിന് പോകാൻ തുടങ്ങുന്നു, കുറച്ച് മാസങ്ങൾ പോകും, ചിലപ്പോൾ വർഷങ്ങളും പോയേക്കാം. അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു സൈഡിലൂടെ നടക്കുന്നുണ്ടാവും. അത്രയും നാൾ ചെയ്ത ട്രിപ്പ് പോലും സിനിമയ്ക്ക് പോലും നമ്മുടെ ഫുഡ് ഹാബിറ്റും എല്ലാം നടക്കുന്നുണ്ടാവും. അതിൻ്റെ കൂടെ ഒരു PSC കൂടി. അങ്ങനെയുള്ള ആളുകൾ അത്ര പെട്ടെന്നൊന്നും ജോലിയിലേക്ക് കയറി കാണാറ് നിങ്ങളുണ്ടാവില്ല.
പക്ഷേ അതിന് വേണ്ടി ഒരു സമയവും സാഹചര്യവും നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റി വെച്ച ആളുകൾ പെട്ടെന്ന് തന്നെ അതിലേക്ക് എത്തിക്കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു എക്സാമ്പിളാണ്, നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഫാറ്റ് ലോസ് എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ അത് ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ തന്നെയാണ്, അതൊരു ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു കാര്യമാണ്, താൽക്കാലികമാണത് തികച്ചും. നമ്മളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ രൂപമാറ്റം വരുത്താവുന്ന കേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ മാനസിക അച്ചടക്കം എന്നുള്ള കറുന്ന ഈ കാര്യത്തിലേക്ക് എത്തിപ്പെടാനും അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യാനും ആരും തയ്യാറാവുന്നില്ല. അതൊരു വലിയ ഫാക്റ്റാണ്. നിങ്ങൾ ഇപ്പോൾ ഈ വർക്കൗട്ട് ചെയ്യാൻ സൗകര്യമില്ല, പ്രോട്ടീൻ വാങ്ങാൻ പൈസയില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലത്തെ ഭക്ഷണ രീതിയൊന്നും എൻ്റെ വീട്ടിലില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇതെല്ലാ കാര്യങ്ങളും ഒരാൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചോ, കുറച്ച് നാൾ കഴിയുമ്പം അപ്പോഴും നമുക്ക് അടുത്ത പ്രശ്നങ്ങൾ വരും. ഇതൊന്നും അല്ലാത്തൊരു പ്രശ്നം. ഈ അറേഞ്ച്മെൻറ്റ്സോ നല്ല സിറ്റുവേഷൻസ് ഇല്ലാത്തതോ അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ പ്രശ്നം നമ്മുടെ മൈൻഡിലാണ്. അപ്പോൾ ഈ കാര്യം ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്കതിന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു സൊല്യൂഷൻ പറഞ്ഞുതരാം. നമ്മൾ ഇപ്പോൾ ഒരു പുതിയ ബാച്ച്, യോഗയുടെ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് റിലാക്സേഷൻ ടെക്നിക്ക്, അതേപോലെ തന്നെ എപ്പോഴും ഹാപ്പി ആയിരിക്കാനുള്ള ടെക്നിക്സുകൾ, മെഡിറ്റേഷൻ, പ്രാണായാംസ്, ഇതൊക്കെ നമ്മൾ അതിലൂടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തു പോകുന്നുണ്ട്. അപ്പം ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ അഡ്മിഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല, താല്പര്യമുള്ളവർക്ക് മാത്രം ഇതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനിയിപ്പം ഈ സെഷനിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള പുറത്തുള്ള ഏതെങ്കിലും ക്ലാസ്സുകളിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ച് മനസ്സിലാക്കി റെഗുലറായിട്ട് ലൈഫിൻ്റെ ഭാഗമാക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ വളരെ പെട്ടെന്ന് നിങ്ങൾ എത്തുന്നതായി നിങ്ങൾക്ക് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം ഒന്നൊന്നിൻ്റെ ഭാഗം തന്നെയാണെന്നും ഇതൊക്കെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾക്ക് ഇത്രയും പവറുണ്ടെന്ന് നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കലായിട്ട് ശരീരത്തിലേക്കോ നിങ്ങളുടെ വയറിലേക്കോ നോക്കുന്നതിന് പകരം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് നോക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ എയിമിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതിലെത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.